വിവാഹം കഴിഞ്ഞ് 15-ാം നാൾ യുവതി ഭർത്തൃഗ്രഹത്തിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കാട്ടാക്കട പന്നിയോട് തണ്ണിച്ചാങ്കുഴി സോനാഭവനിൽ ജെ പ്രഭാകരന്റെയും എം ശൈലജയുടെയും മകൾ സോനയെന്ന 23-കാരി ഭർത്താവ് ഉണ്ണിയെന്ന വിബിന്റെ കല്ലാമം കല്ലറക്കുഴിയിലെ ഷിബിൻ ഹൌസിലാണ് ഞായറാഴ്ച രാത്രി 11:30 ജീവനൊടുക്കിയത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ദുരൂഹത ആരോപിച്ച് സോനയുടെ കുടുംബം രംഗത്തെത്തുകയാണ്. ഇവിടെ വിളിച്ചപ്പോ പറഞ്ഞു താക്കോൽ ഇല്ലെങ്കിൽ താക്കോൽ രേജേട്ടനോട് കൊണ്ടുവരാൻ പറയണം, അല്ലെങ്കിൽ രാവിലെ കടയിൽ വരാൻ പറയണം താക്കോലുമായിട്ട് ഞാൻ അന്ന് വരുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ്. അങ്ങനെ പറയുന്ന ഒരാൾ ആത്മഹത്യ അതാണ് ഞങ്ങൾ അങ്ങനെ പറയുന്ന ഒരാള് ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വ്യക്തമായൊരു അന്വേഷണം വേണ്ടേ? വേണോ, അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഈ രണ്ടുമായി പറയുന്ന ടൈമിനകത്ത് എന്ത് സംഭവിച്ചു, ആരുടെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചയേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയണം. അതുകൊണ്ടാണോ ഈ സംഭവിച്ചതെന്നുള്ളത് ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? സംശയം വേറെയല്ല, ആ വീട്ടില് അവനും അവന്റെ അനിയനും അവന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. മോളും മോയ രണ്ടാമത്തെ പയ്യൻ ആഹാരം കഴിക്കാൻ നേരത്തെ ഇവിളെ കെട്ടിക്കൊണ്ടു ചെന്ന ശേഷം രണ്ടാമത്തെ പയ്യൻ ആഹാരം കഴിക്കാൻ ഇവള് തന്നെ വിളിക്കും, അനിയ ഇറങ്ങി വാ ഭക്ഷണം കഴിക്കും. തൊട്ടടുത്താണ് പുറപ്പുറം പുതിയ വീട് വാങ്ങിച്ചത് അവർക്ക് വേണ്ടി, അവന് വേണ്ടിയിട്ട്. അച്ചപ്പോഴേ ചോദിച്ചു നിനക്ക് മൂത്തവന് വേണോ ഇളയവന് വേണോ? മൂത്തവൻ തന്നെ പറഞ്ഞ അമ്മ അവന് കുടിക്ക്, എനിക്ക് കുടുംബ വീട് മതി. ഈ വിവാഹം പ്രണയവിവാഹമായിരുന്നു, അവന് സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പിന്നീട് അറിയുന്നത്. അത് ഇങ്ങനെ ആ പയ്യൻ വന്നതിനോട് ചോദിച്ചോ, അവൻ്റെ കൂട്ടുകാരന്മാർ വന്നതിന് അവനോട് എന്നോട് വന്ന് ചോദിച്ചോ, ആണാ ഇതുപോലെ ആണെൻ്റെ മകളായിരുന്നു ആൾക്ക് വിവാഹം കഴിച്ചപ്പോൾ അവരോട് എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു നടക്കില്ല, എനിക്ക് താല്പര്യം ഇല്ലാത്തെന്ന് പറഞ്ഞു. നമ്മൾ രണ്ട് കാശായിരുന്നു, എനിക്ക് താല്പര്യം. കാരണം അതിൽ പിന്നെ എന്തെങ്കിലും പിന്നാലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ഒരു പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ അതിൽ ഇപ്പോൾ എൻ്റെ മകളെ അവിടെ കൊണ്ട് എഴുതിയിട്ട് പിന്നെ എന്തെങ്കിലും സംസാര വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നും ടി വിയിൽ കാണുന്നത് വാർത്തയും FIR മാത്രമേ ഞാൻ കാണുള്ളൂ. എൻ്റെ മക്കൾക്ക് പറയാം, മക്കളെന്തെങ്കിലും പടം കണ്ടുകൊണ്ടിരുന്നാലും പറയാതെ പപ്പ വന്ന് പപ്പ ഇനിയിപ്പോൾ വാർത്തയും ഒക്കെ വയ്ക്കൂല. അതുകൊണ്ട് നമ്മൾ ഈ നിത്യം ഇങ്ങനെ ഓരോ സംഭവങ്ങളും കാണുന്നതുകൊണ്ട് എനിക്ക് മനസ്സിനകത്ത് ഇങ്ങനെയുള്ളവരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിന്ത പോയിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇനി അവരെ വീട്ടുകാരെന്ത് പറയും, പിന്നീട് നാലൂട്ട് സമയത്ത് ഇനി അത് സംഭവിക്കുന്നുള്ള ഒരു മനസ്സിനകത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല. അപ്പോഴും വീണ്ടും ആളെ പറഞ്ഞ് വിട്ടു, വീണ്ടും ചോദിച്ചു. വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ വീട്ടുകാർ ബന്ധപ്പെട്ട് രക്ഷാർത്ഥാക്കളാരുകളുണ്ടെങ്കിൽ ആ അവരുടെ സാന്നിധ്യത്തിൽ വരട്ടെ നമുക്ക് ആലോചിക്കാം. പിറ്റേ ദിവസമാണോ അന്നേ ദിവസമാണോ എന്നറിഞ്ഞില്ല. അവൻ്റെ അമ്മാവന്മാർ രണ്ടുപേരും അമ്മയുടെ സഹോദരന്മാർ രണ്ടുപേരും കടയിൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ കട തട്ടകട നടത്തേണ്ടാണ്. എന്നിട്ട് ചോദിച്ചു അവരറിയാവോന്ന് ചോദിച്ചാൽ മതി, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഉണ്ണിയുടെ അമ്മാവനാണ്, മാമന്മാരാണ്. നിങ്ങളുടെ മോളെ അയക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പറഞ്ഞപ്പോൾ ഓട്ടോറിക്ഷക്കാർ വന്ന് ചോദിച്ചു, എനിക്ക് താല്പര്യമില്ല, വീട്ടുകാർ ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും അയക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും താല്പര്യമാണെങ്കിൽ നമുക്ക് വേറെ വിഷയമൊന്നുമില്ല, നമുക്ക് ആലോചിക്കാം, അതിനെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ തന്നെ ഒരാഴ്ചക്കകത്ത് തന്നെ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എൻഗേജ്മെൻ്റ് നടത്തി. പിന്നെ ഈ 6 മാസത്തിനകത്ത് കല്യാണം നടത്താമെന്ന് പറഞ്ഞൊരു ഒരു 2-3 മാസം കൂടി താമസം വന്നു. 8-9 മാസത്തോളം ആയിപ്പോയി. കാരണം ലോൺ നമ്മളെ ലോണെടുത്താണ്, അത് മകളുടെ കെയർ ഓഫീസാണ്. മകള് ഹെൽത്ത് ഓഫീസിലായതുകൊണ്ട് അവൾക്ക് വലിയുള്ള മാനേജർ 9 മണിക്ക് വാങ്ങിപ്പോയി എന്ന് പറയുന്നില്ല. അവരോട് ഞാൻ ഇന്ന് രാത്രി ഒരു വാക്കേ ചോദിച്ചു, നീ ഇല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു 9 മണി ആയപ്പോ കയറി കിടന്നു പറഞ്ഞു. അമ്മയും അവളുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുണ്ട്. പിന്നെ എന്ത് സംഭവം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. പെട്ടെന്ന് ഇത് കാണിച്ചത് എന്തിനാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. അവർ ടൈം പറയുന്നതിൽ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങളെ അറിയിക്കുന്നത് 1:30 മണിക്ക് അടുത്ത വീട്ടിലെ ഒരു സുഹൃത്ത് വിളിച്ച് പോയി, അവൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞാണ് ഞങ്ങൾ അറിയണത്. അത് ഇങ്ങനെ സംഭവിച്ച സമയത്ത് വിളിച്ച് പറഞ്ഞില്ല, കൊണ്ടുപോകാം നേരത്തെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞില്ല. ഞങ്ങളെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട്, വിളിച്ചാൽ ഓടി എത്തുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട്, അവർ ആ നിമിഷം അവിടെ എത്തുമായിരുന്നു. പക്ഷേ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ് എനിക്ക് കടയെ കൊണ്ടുപോയി മോർച്ചറിക്കകത്ത് വെച്ചതിന് ശേഷം
ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ എന്തെങ്കിലും തടസ്സപ്പെടുത്തിയിരുന്നതായിട്ട് അങ്ങനെ വല്ലതും അറിയാമോ? വിളിക്കും വിളിക്കും, നമ്മളെ ചോറ് കഴിച്ചോ, എന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പിള്ള വിളിച്ചോ, വിളിച്ചില്ലെങ്കിൽ വിളിക്കാത്ത ഞാൻ വന്നാ വിളിക്കും. നാലഞ്ച് വർഷമായി ഞാൻ കിടന്ന് ഓടണ്ടല്ലോ എന്ന് പറഞ്ഞ എന്റെ മകള് തന്നെ, മകളുടെ കെയറോപ്പിൽ തന്നെ ആ എഴുത്തോപ്പിന്റെ ചേച്ചിയും കൂടെ സപ്പോർട്ട് ചെയ്ത് ലോണ് ഇത്രയും തുക കിട്ടൂലെന്ന് പറഞ്ഞിട്ടും കല്യാണം ആവശ്യമായത്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുടെ മരണത്തിന്, സ്വാഭാവിക മരണത്തിന് നമ്മൾ സാധാരണ ഗതിയിൽ ആർ ഡി ഒ ഇൻക്വസ്റ്റ് നടത്തുന്നത്. ആർ ഡി ഒ ഇൻക്വസ്റ്റ് നടത്തുന്നതിനോടൊപ്പം മറ്റേ എന്തെങ്കിലും അസ്വഭാവികത ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള അന്വേഷണങ്ങളും നമ്മളത് വ്യാപിപ്പിച്ചിട്ടുണ്ട്, നടത്തുന്നത്. രാത്രി 9 മണിയോടുകൂടി പയ്യെന്ന് ഉറങ്ങാൻ കടന്നു വന്നു, 12 മണിയോടുകൂടി ഞാൻ ഉറങ്ങിപ്പം നമ്മൾ തൂങ്ങി നിൽക്കുന്ന കണ്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണം ഘട്ടത്തിലാണത്. അന്വേഷണം അല്ല, അത് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ സർവൈലൻസിൻ്റെ ഭാഗമായിട്ടാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് സ്ഥിരീകരണം പറയാൻ പറ്റുള്ളൂ. കിട്ടിയിട്ടില്ല, ഇല്ല. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുടെ മരണത്തിന്, സ്വാഭാവിക മരണത്തിന് നമ്മൾ സാധാരണ ഗതിയിൽ ആർ ഡി ഒ ഇൻക്വസ്റ്റ് നടത്തുന്നത്. ആർ ഡി ഒ ഇൻക്വസ്റ്റ് നടത്തുന്നതിനോടൊപ്പം മറ്റേ എന്തെങ്കിലും അസ്വഭാവികത ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള അന്വേഷണങ്ങളും നമ്മളത് വ്യാപിപ്പിച്ചിട്ടുണ്ട്, നടത്തുന്നത്. രാത്രി 9 മണിയോടുകൂടി പയ്യെന്ന് ഉറങ്ങാൻ കടന്നു വന്നും 12 മണിയോടുകൂടി ഞാൻ ഉറങ്ങിപ്പം നമ്മൾ തൂങ്ങി നിൽക്കുന്ന കണ്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണം ഘട്ടത്തിലാണത്. അന്വേഷണം അല്ല, അത് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ സർവൈലൻസിൻ്റെ ഭാഗമായിട്ടാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നമുക്ക് നേരം മാത്രമേ അതിനെക്കുറിച്ച് സ്ഥിരീകരണം പറയാൻ പറ്റുള്ളൂ. കിട്ടിയിട്ടില്ല, ഇല്ല. മരിച്ച സോനയുടെയും വിപിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച മാത്രമാണ് ആകുന്നത്. ഇരുവരും വ്യത്യസ്ത സമുദായക്കാരാണ്. കാട്ടാക്കടയിൽ ആധാരമെഴുത്ത് ഓഫീസിലായിരുന്നു സോന ജോലി ചെയ്യുന്നത്. വിവാഹത്തിന് പിന്നാലെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം മകൾ പറഞ്ഞതെന്നും അച്ഛൻ പ്രഭാകരൻ പറയുന്നുണ്ട്. ഞായറാഴ്ച രാത്രിയും വിളിച്ചിരുന്നു, തലവേദനയാണെന്നും ആഹാരമൊന്നും ഉണ്ടാക്കിയില്ല എന്നും പറഞ്ഞു. പിന്നെ പുലർച്ചെ 1:30 സോനയ്ക്ക് സുഖമില്ലെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു എന്നാണ് ആദ്യം വിപിൻ വിളിച്ചറിയിച്ചത്. ഉടൻ അടുത്ത ചില ബന്ധുക്കളുമായി അവിടേക്ക് തിരിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പ്രിയപ്പെട്ട മകളുടെ വിയോഗ വാർത്ത പുറത്തറിയുന്നത്. രാത്രി 11 മണിയോടെ മകൾ മരിച്ചിട്ടും ഭർത്തൃ വീട്ടുകാർ ഇത് അറിയിച്ചത് 1:30 പ്രഭാകരൻ പറയുന്നത്. കൂടുതൽ ചോദിച്ചപ്പോൾ മരിച്ച സമയം പലതവണ ഇവർ മാറ്റി പറയുകയും ചെയ്തു. ചോദ്യങ്ങൾക്കൊന്നും ഇവർ വ്യക്തമായ മറുപടി പറഞ്ഞില്ലെന്നും പിതാവ് പറയുകയാണ്. ശനിയാഴ്ച 2 പേരും വീട്ടിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഇവർ വീട്ടിൽ നിന്നും മടങ്ങിയത്. വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരായിട്ടും മകൾക്ക് വിപിനെ ഇഷ്ടമാണെന്ന് അറിയിച്ചപ്പോൾ വിവാഹത്തിന് എതിരെ നിൽക്കാതെ വിവാഹം കഴിച്ച് നൽകുകയായിരുന്നു എന്നാണ് പിതാവ് പറയുന്നത്. മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വീട്ടിലേക്ക് വിരുന്നിനെത്തിയത്. വീട്ടിൽ വരുമ്പോഴെല്ലാം തന്നെ സോന ഏറെ സന്തോഷവതിയായിരുന്നുവെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ഇതുവരെ തന്റെ മകൾ പറഞ്ഞിട്ടില്ലെന്നും പിതാവ് പറയുന്നു. മകളുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് പ്രഭാകരൻ വ്യക്തമാക്കുന്നത്. സോനയുടെ മരണവിവരം അറിഞ്ഞ് നിരവധി പേരാണ് ഇപ്പോൾ പന്നിയോട് കല്ലാമം തണ്ണിച്ചങ്കുഴിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. സോനയുടെ അപ്രത്യക്ഷിത വിയോഗം ആർക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയും ചില ബന്ധുക്കളുടെ വീട്ടിലും ഇവർ എത്തിയിരുന്നു. ബന്ധുക്കളുടെ വീട്ടിലെത്തിയിട്ടും ഇവർ സന്തോഷത്തോടെ തന്നെയാണ് മടങ്ങിപ്പോയെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. അതേസമയം വിവാഹാഘോഷങ്ങളുടെ ആഹ്ലാദം കഴിയും മുമ്പാണ് ഉറ്റവരെയും ബന്ധുക്കളെയും ഒക്കെ കണ്ണീരിലാഴ്ത്തി സോനയുടെ മരണവാർത്ത പുറത്തുവരുന്നത്. മരിച്ച സോനയുടെയും വിപിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 15 ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. കാട്ടാക്കടയിൽ ആധാരമെടുത്ത ഓഫീസിലായിരുന്നു സോന ജോലി ചെയ്തത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചാണ് സോനയുടെ ബന്ധുക്കൾ രംഗത്തെത്തുന്നത്. ഇതോടെ തിങ്കളാഴ്ച രാവിലെ ഭർത്താവ് വിപിനെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിന് പിന്നാലെ വൈകിട്ടോടെ വിട്ടയക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ 19 സോനയുടെയും വിപിന്റെയും വിവാഹം. അടുത്തടുത്ത പ്രദേശത്ത് താമസിച്ചിരുന്ന ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വിപിൻ. സോന കാട്ടാക്കടയിലെ ആധാരമെടുത്ത ഓഫീസിലെ ജീവനക്കാരിയാണ്. ഞായറാഴ്ച ഇരുവരും സോനയുടെ വീട്ടിലും ബന്ധുവീട്ടിലും സന്ദർശനം നടത്തിയിരുന്നു. രാത്രി 10 മണിക്ക് സോന അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സൂചന പോലും സംസാരത്തിലില്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ രാത്രി 1 മണിയോടെ വിപിന്റെ അയൽവാസികളാണ് സോനയുടെ മരണവിവരം അറിയിച്ചത്. രാത്രി 10 മണിക്ക് താൻ ഉറങ്ങിയെന്നും 12 മണിയോടെ ശബ്ദം കേട്ടുണർന്നു നോക്കുമ്പോൾ സോന തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടെന്നുമാണ് ഭർത്താവ് വിപിൻ കാട്ടാക്കട പോലീസിന് മൊഴി നൽകിയത്. മച്ചിലെ ഇരുമ്പ് കമ്പിയിൽ ഷാൾ കൊളുത്തിയാണ് സോന തൂങ്ങി മരിച്ചത്. ഉടൻ തന്നെ താഴെ ഇറക്കി അയൽവാസികളുടെ സഹായത്തോടെ കാട്ടാക്കടയിലെ ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് വിപിൻ പോലീസിനോട് പറഞ്ഞത്.
സോനയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഷൈനാണ് സോനയുടെ സഹോദരൻ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതായി മൃതദേഹ പരിശോധനാ ഫലം വന്നതിന് പിന്നാലെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂവെന്നാണ് കാട്ടക്കട പോലീസ് അറിയിക്കുന്നത്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ചോദ്യം ചെയ്ത് വിട്ടയിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.